Hi, Elark Nimshas Kitchen Lake Swagadam. In the Pappadam Vegetary Karindaga. Karin or Imba, Ochirin and the Mulla Pappadam Vegetary Arak another, Pappadam Thairoki Chartet, and the Lirichigre Maitla, or Ochigari Choran to Gooda English, Apathia Gooda, Puri to Gooda Kerikana, and the Lirikarinata. Upon Kangini, Pappadam Curry, and Dakinoka. Pappadam Curry in the Commented Taragam, Padinavisham Pappadaneta. Yanuda, Nali Pappadan at Trikin, the Pamada Sadarna, Kerala Pappadan at Trikin other. This is a roast. If you have a oven, you can use it. Mix it on under. Mix it on under. In a number, flame on Shidurka.
ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പപ്പടത്തിൽ ഉപ്പുണ്ട്, അപ്പൊ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കാം കേട്ടോ. ഇത് പിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കണത് കേട്ടോ. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണതും പിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തൈര് ഒന്ന് ചൂടായിട്ട് വരണ ആ സമയത്ത് ഇതൊന്ന് ലൂസായിട്ട് വരും. ഇപ്പൊ ഇത് കണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം കുറഞ്ഞ തേയില വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പൊ കണ്ടോ നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ലൂസാക്കണമെങ്കിൽ നിങ്ങൾക്ക് ലൂസാക്കാം, പക്ഷെ തിക് ഗ്രേവിയോട് കൂടിയിട്ട് ഉണ്ടാക്കുമ്പോഴായിരിക്കും ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിട്ട് വരാം കേട്ടോ. അതായത് ഇതുപോലൊരു സെമി ഗ്രേവി ഒക്കെ ആയിരിക്കും നന്നായിട്ട് വരിക. ലൂസാക്കണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ലൂസാക്കുന്നില്ല. ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച പപ്പടം ഉണ്ടല്ലോ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പപ്പടം ചേർക്കുമ്പോ ഒന്നും കൂടി ഇത് ഒന്ന് തിക്കായിട്ട് തന്നെ മാറും. പക്ഷെ ആ ഒരു വെള്ളം ചേർക്കുന്നതിനേക്കാളും ഇങ്ങനെ ഇരിക്കുന്നതാണ് ഒന്നും കൂടി നന്നായിട്ട് വരാം. ഇനി ഇത് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കാം. തുറന്നു നോക്കാം. ഇപ്പൊ നമ്മുടെ പപ്പടം കറി ഉണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് മല്ലിയില മുറിച്ചതും കൂടി ചേർക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും ഈ ഒരു പപ്പടം കറി തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇത് ചോറിന്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ പൂരിയുടെ കൂടെയൊക്കെ നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. എളുപ്പല്ലേ? വേറെ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈ ഒരു പപ്പടം കറി തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ. ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഇതിന് നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.